അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് ലൈഫ് സപ്പോർട്ട് കോഴ്സ് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ തുടങ്ങി. മസ്തിഷ്കാഘാത ചികിത്സാ രംഗത്ത് ലോകത്തെ ഏറ്റവും നൂതനമായ ചികിത്സാ സംവിധാനങ്ങളിൽ പരിചയ സമ്പത്ത് കൈവരിക്കാൻ ഉതകുന്ന രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടതാണ് ഈ കോഴ്സ്. ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടർമാരും സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നഴ്സിംഗ് ജീവനക്കാരുമാണ് 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന കോഴ്സിൽ പങ്കെടുത്തത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഫാക്കൽറ്റിയാണ് ക്ലാസുകൾ നയിച്ചത്. കോവിഡാനന്തര കാലത്ത് ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ മസ്തിഷ്കാഘാതത്തിന്റെ എണ്ണവും തീവ്രതയും സങ്കീർണതയും വർദ്ധിച്ചിട്ടുണ്ട്. ശിഷ്ടജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന പ്രത്യാഘാതങ്ങൾക്കോ മരണത്തിന് തന്നെയാണ് ഇത് കാരണമാകുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. കൃത്യസമയത്ത് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാതെ പോകുന്നതാണ് ഇത്തരം പ്രത്യാഘാതങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത്. അഡ്വാൻസ്ഡ് സ്ട്രോക്ക് ലൈഫ് സപ്പോർട്ട് പദ്ധതിയിലൂടെ എല്ലാ മേഖലയിലുമുള്ള ഡോക്ടർമാർക്ക് സ്ട്രോക്ക് പരിചരണത്തിൽ വിദഗ്ധ പരിശീലനം നൽകും. ഈ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സ്ട്രോക്ക് ബാധിച്ചവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചികിത്സ നൽകാൻ സാധിക്കുന്ന നെറ്റ്വർക്കിന് രൂപം നൽകാൻ സാധിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഹാർട്ട് അറ്റാക്കിനൊക്കെയുള്ള നമ്മൾ BLS ഒക്കെ ചെയ്ത് BLS ACLS എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പിന്നെ സ്ട്രക്ചേർഡായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് പരിപാടിയാണ് ആദ്യമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിലെല്ലാം ഞാൻ പറയുന്നത് അമേരിക്ക മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേൾഡിൽ ആദ്യമായിട്ട് നടക്കുന്നത്. ഇപ്പോഴും തന്നെ ഈ സ്ട്രോക്ക് എങ്ങനെയാണ് സ്ട്രോക്ക് തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞാൽ എങ്ങനെ എവിടത്തേക്ക് കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ പറ്റിയൊക്കെ ഇപ്പോഴും ആളുകൾക്ക് നല്ലോണം അവബോധമില്ലായ്മയുണ്ട്. അതിൻ്റെ ഒരു അതിലേക്ക് വെളിച്ചം വീശുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത്രയും ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ പ്രസ് കോൺഫറൻസ് വരെ വിളിക്കാനുള്ള ഒരു കാരണം ആളുകൾക്ക് എത്തണം എന്നുള്ളതാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രതിനിധികളായ മറിഡ സാക്കിയ, ഡോക്ടർ ജോസ് ഫെറർ, ഡേവിഡ് കീത്ത്, ആസ്റ്റർ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ PP വേണുഗോപാലൻ, കോഴിക്കോട് ആസ്റ്റർ മിംസ് COO ലുക്മാൻ പൊന്മാടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. രാഹുൽഗാന്ധിയുടെ വസതിയിൽ ഡൽഹി പോലീസ്. ഭാരത് ജോഡോ യാത്രക്കിടെ പീഡനത്തിനിരയായ സ്ത്രീകൾ വന്നുകണ്ട് പരാതി പറഞ്ഞുവെന്ന രാഹുലിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ് ചേരുന്നു.